ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം എല്ലാവർക്കും, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ ജന്മനക്ഷത്ര സംഖ്യകളുടെ പൊതുവായ സ്വഭാവങ്ങൾ, അവർക്ക് അനുകൂലമായിരിക്കുന്ന ദിവസങ്ങൾ, വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ഭാഗ്യ നമ്പറുകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ജനിച്ച ദിവസത്തെ ഡേറ്റ് കൂട്ടി ഒറ്റയൊക്കെ ആക്കുമ്പോഴാണ് ഈ ജന്മനക്ഷത്ര സംഖ്യ ഉണ്ടാവുക. ഇന്ന് നമ്മൾ 3 എന്ന് പറയുന്ന ജന്മനക്ഷത്ര സംഖ്യയുടെ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് പറയുക. 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്കാണ് 3 ഭാഗ്യസംഖ്യയായിട്ട് വരിക. ബൃഹസ്പതി, അതായത് വ്യാഴമാണ് 3-ൻ്റെ അധിദേവത. പ്രത്യേക ജന്മവാസനകളുള്ള ആൾക്കാരാണ് ഈ 3 ജന്മനക്ഷത്ര സംഖ്യയായിട്ട് വരുന്നവർ. സുഖലോലുപത ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എപ്പോഴും തങ്ങളെ ആകർഷണീയമായ രൂപത്തിൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണിവർ. വസ്ത്രാഭരണങ്ങളോട് ഇവർക്ക് ഒരു പ്രത്യേക കമ്പം തന്നെ ഉണ്ടെന്ന് പറയാൻ കഴിയും. അത്യാഗ്രഹവും സ്വാർത്ഥതയൊക്കെ വെടിഞ്ഞാൽ ഇവരുടെ ജീവിതം വളരെ സന്തോഷവും സൗഭാഗ്യവും നിറഞ്ഞതായിരിക്കും. ഇവർ നല്ല സംഭാഷണ വൈദഗ്ധ്യമുള്ളവരോ സാഹിത്യ വാസനയുള്ളവരോ ആയിരിക്കും എന്നാണ് പറയപ്പെടുക. അസാധാരണമായ ഭാവനാശേഷി കൊണ്ട് അനുഗ്രഹീതരായിട്ടിരിക്കുന്ന ആൾക്കാരാണിവർ. ജീവിതം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആസ്വദിക്കപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണിവർ. നല്ല ശരീരപുഷ്ടി ഉണ്ടായിരിക്കും. രൂപത്തിൽ നല്ല ഗാംഭീര്യവും പെട്ടെന്ന് വിയർക്കുന്ന ശരീരപ്രകൃതമാണ് ഇവരുടെയെന്നാണ് പറയുക. കരുണ ചൊരിയുന്ന ഉയർന്ന കണ്ണുകളുള്ളവരാണിവർ. നീളമുള്ള പുരിയങ്ങളുണ്ട്, നിരയുത്ത പല്ലുകളുണ്ട്. അതുപോലെ തലമുടി നേർത്തതും നീളമുള്ളതും ചുരുൾ ഇല്ലാത്തതുമാണെന്നാണ് പറയുക. വിജ്ഞാനം പങ്കുവയ്ക്കുന്നവരാണ് ഈ 3 ജന്മസംഖ്യയിലുള്ളവർ. അതുപോലെ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തെത്തുന്നവരായിരിക്കും. ആത്മവിശ്വാസവും ആജ്ഞാശക്തിയുമുള്ളവരാണ് ഈ 3 നമ്പരുകാർ. ധനത്തെക്കാൾ ഉപരി ഗുണവിശേഷങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ആൾക്കാരാണ് ഇക്കൂട്ടർ. ശത്രുക്കളെപ്പറ്റി ചിന്തിക്കാറേയില്ല, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണിവർ. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവർക്ക് ശത്രുക്കളെ കൂടുതൽ സമ്പാദിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും. അതുപോലെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത ഒരു സ്വഭാവം, അത് പൊതുവേ നല്ലതാണെങ്കിലും പലയിടത്തും ഇത് ആവശ്യമാണെന്ന ന്യായം ഇവർക്ക് വിലപ്പോകാറില്ല. നീതിന്യായം, അധ്യാപനം, സർക്കാർ ജോലി എന്നിവയിലെല്ലാം ഇവർ ശോഭിക്കുകയും ചെയ്യും. ത്വക്ക് രോഗവും ശ്വാസ തടസ്സവും ഇവർക്കുണ്ട്. തളർവാദവും ഇവരെ ചിലപ്പോൾ അലട്ടാനുള്ള ഇടയുമുണ്ട്. അതുകൊണ്ട് തന്നെ കാലയെ കൂട്ടി രോഗപ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഇക്കൂട്ടർക്ക് നല്ലതാണ്. 1, 2, 3, 9 എന്നീ സംഖ്യകളിലുള്ളവരുമായിട്ട് കൂട്ടുകൂടുന്നതും വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതും വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതും പുരോഗതിയിലേക്ക് എത്തിക്കും. വാഹനങ്ങളുടെ നമ്പർ തിരഞ്ഞെടുക്കുമ്പോഴും ലോട്ടറിയുടെ നമ്പർ തിരഞ്ഞെടുക്കുമ്പോഴും ഈ സംഖ്യകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതാണ്. സമസംഖ്യകളായിട്ടുള്ളത് 8, 7 വിപരീതമായിട്ട് ഉള്ള നമ്പരുകൾ 4, 5, 6 എന്നിവയാണ്. CA, LU എന്നിവയാണ് ഇവരുടെ ജന്മാക്ഷരങ്ങളായിട്ട് പറയപ്പെടുക. ഏത് മാസത്തിലെയും 3, 6, 9, 12, 15, 18, 30, 21, 24, 27 ഈ തീയതികൾ ഇവർക്ക് വളരെ ശുഭകരമാണ്. അതുപോലെ തന്നെ പുണർദം, വിശാഖം, പൂരുരുട്ടാതി ഈ നക്ഷത്രവും ചൊവ്വായും വെള്ളിയാഴ്ചയും ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് വളരെ യോജിക്കുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ നിയന്ത്രണത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവർക്ക് ചന്ദന നിറം, മഞ്ഞ, ഇളം പച്ച, കാവി, ചാര നിറങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ളതാണ്. ഇവർക്ക് ഭാഗ്യം നൽകുന്ന നിറം എന്ന് പറയുന്നത് പർപ്പിളാണെന്നാണ് പറയുക. ഈ നിറത്തിന് ജീവിതത്തിൽ വളരെയധികം മാരിക്ക് കാണിക്കാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. നീല, വെള്ള, കറുപ്പ് നിറങ്ങൾ പ്രതികൂലമായിട്ടുള്ള നിറങ്ങളാണ്. മഞ്ഞ പുഷ്യരാഗമാണ് ഇവരുടെ രത്നം.
സ്വർണമാണ് ഇവരുടെ ലോഹം. ഒരു രുദ്രാക്ഷം വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നു. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വേണം ഈ രുദ്രാക്ഷം സൂക്ഷിക്കാൻ. മാലയിലോ മറ്റോ കോർത്ത് സൂക്ഷിക്കുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ നൽകും. എന്ത് കാര്യത്തിനും വിശ്വസ്തയോടു കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ മൂന്ന് നക്ഷത്രക്കാർ. ഈ രുദ്രാക്ഷം അവിടെ സൂക്ഷിക്കുന്നത് കൊണ്ട് ഇവർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ നല്ലതായിരിക്കും. അപ്പോൾ ഈ മൂന്നിൻ്റെ പൊതുവായ ഫലങ്ങൾ എല്ലാവർക്കും ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.